കടത്തി തീർക്കാൻ കഴിയുമോ? ഇന്ന് നേരം വെളുത്തതിനു ശേഷം തന്നെ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്ര അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ എത്ര അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും ശ്വാസം കഴിക്കുന്ന സമയത്ത് ആ ശ്വാസത്തിന്റെ വില നമ്മൾ അറിയുന്നില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിന്റെ വില അറിയുന്നില്ല. അതിനപ്പുറം നമ്മൾ ഉൾക്കുടിച്ച വെള്ളം തന്നെ ശരീരത്തിൽ ഒഴിഞ്ഞു പോകുമ്പോൾ അതില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഹാറൂൺ റഷീദ് രാജാവിന്റെ സമീപത്ത് ഇബ്നു സമാഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെട്ടു. വെള്ളം കൊണ്ടുവന്നു രാജാവിന്റെ മുന്നില്. വെള്ളം കുടിക്കാൻ നോക്കുന്ന സമയത്ത് പറഞ്ഞു, കുടിക്കല്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊരു സ്ഥലത്ത് കുടുങ്ങിപ്പോയിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. അങ്ങനെ വെള്ളം കിട്ടാതെ നിങ്ങൾ വിഷമിച്ച് ദാഹിച്ച് അങ്ങേത്തലക്കെത്തിയപ്പോ നിങ്ങൾക്കൊരു ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ നിങ്ങൾ എത്ര ചെലവഴിക്കുമെന്ന് ചോദിച്ചു ഹാറൂൺ റഷീദ് രാജാവിനോട്. സുബ്ഹാനല്ലാഹ്, വെള്ളം എവിടെയും കിട്ടാനില്ല, കുടിച്ചില്ലെങ്കിൽ ഇപ്പൊ മരിക്കുമെന്ന് തോന്നുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് നിങ്ങൾ എന്ത് കൊടുക്കും? ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു, ഞാൻ എന്റെ അധികാരത്തിന്റെയും പണത്തിന്റെയും പകുതി ഭാഗം ഞാൻ ആ വെള്ളത്തിന് വേണ്ടി കൊടുക്കും. ഓ ഇരിക്കട്ടെ രാജാവേ, നിങ്ങൾ അങ്ങനെ രാജാവിനായ നിങ്ങൾ വെള്ളം വാങ്ങി അത് കുടിച്ചു എന്നിരിക്കട്ടെ. കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ വെള്ളമൊന്ന് പുറത്തു പോകണം. അങ്ങനെ പുറത്തു പോകാൻ നിങ്ങൾക്ക് മൂത്രമൊഴിഞ്ഞു കിട്ടുന്നില്ല. അങ്ങനെ നിങ്ങളങ്ങ് പ്രയാസപ്പെട്ടു പോയാൽ നിങ്ങൾ ആ സമയത്ത് എന്തു കൊടുക്കും? നിങ്ങളെ മൂത്രമൊന്നൊഴിഞ്ഞു കിട്ടാൻ. രാജാവ് പറഞ്ഞു, അങ്ങനെ ആകുമ്പോൾ എന്റെ ബാക്കി പകുതിയും കൂടി ഞാനതിന് കൊടുക്കും. ഓ രാജാവേ, ആകയാൽ നിങ്ങളെ രാജകീയ പദവിയും നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ പണവുമൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിന് തികഞ്ഞിട്ടില്ലല്ലോ. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്ന സമയത്ത് ആ അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാകില്ല. മൂത്രമെന്ന് പോകുന്നത് ബന്ദായി പോയാൽ അപ്പോഴാണ് ആ അനുഗ്രഹത്തിന്റെ വലിപ്പമറിയുന്നത്. ശ്വാസമെന്ന് മുട്ടുമ്പോഴാണ് ശ്വാസത്തിന്റെ വലിപ്പമറിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം ഒന്ന് നിലച്ചു പോകണമെന്നില്ല. നിലച്ചാൽ മനുഷ്യൻ ബാക്കിയില്ല. അതിനൊരു ചെറിയ ട്രബിൾ സംഭവിക്കുമ്പോൾ മനുഷ്യന്റെ വേദന എത്രയാണ്, പ്രയാസം എത്രയാണ്, എന്തും ചെലവഴിക്കാൻ തയ്യാറാണ്. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഒരു ഡയാലിസിസ് ചെയ്യാനുള്ള മെഷീന് വാങ്ങാൻ എത്ര സംഖ്യ വേണം? അത് വർക്ക് ചെയ്യാൻ എത്ര ലിറ്റർ വെള്ളം വേണം? അതിനെത്ര ഡോക്ടർമാരോ അല്ലെങ്കിൽ അത് നടത്തുന്നവരോ വേണം? ചോദിക്കട്ടെ, അങ്ങനെ എന്തെല്ലാം വേണം? ഇതെല്ലാം കൂടി ചെയ്തിട്ടും ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള രോഗങ്ങളൊന്നും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തരാതിരിക്കട്ടെ. രോഗമുള്ളവർക്ക് അല്ലാഹു ശമനം നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ ഒരു വസ്തു, ആ കിഡ്നി എന്ന വസ്തു ശരിക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അനുഗ്രഹങ്ങൾ ആയിരക്കണക്കിന് ഒരേ സമയത്ത് ചൊരിച്ചു കൊടുത്ത രാജാവ് അത് റബ്ബിനോട് ചോദിച്ചിട്ട് തന്നതല്ല, എന്റെ കിഡ്നി ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല, എന്റെ ഹാർട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എന്റെ കണ്ണ് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എന്റെ കാത് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എന്റെ നാവ് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എന്റെ ഒന്നും ഒന്നും ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല. കാരുണ്യവാനായ റബ്ബ്, ഈ പാവപ്പെട്ട എന്നെ സൃഷ്ടിക്കുമ്പോൾ എനിക്കാവശ്യമുള്ളതൊക്കെയും അവൻ തന്നതാണ്. അതെല്ലാം തന്ന രാജാവ് നമ്മോട് പറഞ്ഞൊരു വിഷയമാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂന. മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചത് എന്നെ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ഇബാദത്തിന് മാത്രമാണെന്ന് പറയുമ്പോ നമുക്ക് ബിസിനസ് നടത്തണ്ടേ, നമുക്ക് ജോലി എടുക്കണ്ടേ, നമുക്ക് പഠിക്കണ്ടേ, നമുക്ക് പഠിപ്പിക്കണ്ടേ, നമുക്ക് പലതും പലതും ചെയ്യേണ്ടതില്ലേ? വേണം. അതെല്ലാം ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
അതെല്ലാം ജീവിക്കാൻ വേണ്ടിയാണ്. ഒന്നുകിൽ നമുക്ക് ജീവിക്കാനാണ്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജീവിതം കൊടുക്കാനാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? ജീവിക്കുന്നത് റബ്ബിനെ അറിഞ്ഞുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യാനാണ്. അതിനാണ് പടച്ചിട്ടുള്ളതെന്ന് റബ്ബ് തന്നെ പറയുകയാണ്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഖാലല്ലാഹു അസ്സ വജൽ. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിക്കുന്നത്, ഇന്നക്കും ലം തുഖ്ലഖൂ അബസാ, നിങ്ങളെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല. വലം തുത്രക്കൂ സുദാ, നിങ്ങളെ വെറുതെ കൈയൊഴിക്കുകയുമില്ല. പറയാനുള്ളത് വൈന്നലക്കും മാദൻ യൻസിലുല്ലാഹു ഫീലിൽ ഫസ്ലി ബൈന ഇബാദി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്കിടയിൽ തീരുമാനമെടുക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് നിങ്ങളെ അവൻ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഫഖദ് ഖാബ വ ഖസിറ മൻ ഖറജ മിർ റഹ്മത്തില്ലാഹ്, ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്ത മനുഷ്യൻ പരാജയപ്പെട്ടുപോയി. അല്ലാഹുവിന്റെ കാരുണ്യമോ വല്ലതി വസിഅത്ത് കുല്ല ശൈ, എല്ലാ വിഷയത്തിലും എല്ലാവർക്കും വിശാലമായ റബ്ബിന്റെ കാരുണ്യം. ആ ദിവസം നഷ്ടപ്പെട്ടുപോയ മനുഷ്യൻ പരാജയപ്പെട്ടുപോയി. ഇത് പരാജയത്തിന്റെ ലോകമല്ല, ഇത് വിജയത്തിന്റെയും ലോകമല്ല. നമ്മൾ ചിലപ്പോൾ ഒരു കച്ചവടത്തിൽ കുറച്ച് പുരോഗതി ഉണ്ടായാൽ എന്റെ കച്ചവടം വിജയിച്ചു അല്ലേ, ഞാൻ വിജയിച്ചു എന്ന് പറയും. ജോലിയിൽ പുരോഗതി ഉണ്ടായാൽ ഞാൻ വിജയം കൈവരിച്ചു എന്ന് പറയും. പരീക്ഷയിൽ മാർക്ക് കിട്ടിയാൽ വിജയം കൈവരിച്ചു എന്ന് പറയും. ഇലക്ഷനിൽ വിജയിച്ചാൽ വിജയിച്ചു എന്ന് പറയും. പക്ഷേ അതൊന്നും വിജയമല്ല. അതൊക്കെ ഈ യാത്രക്കിടയിലുള്ളൊരു ചെറിയ കാര്യമാണ്. കുറഞ്ഞ കാലഘട്ടത്തിൽ അതാ മനുഷ്യൻ ആഖിറത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്രക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം താൽക്കാലികമാണ്. യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് യഥാർത്ഥ ലോകത്തുള്ള വിജയമാണ്. യഥാർത്ഥ ലോകമെന്ന് പറയുന്നത് അവസാനിക്കാത്ത ലോകമാണ്. ആ ലോകത്തുള്ള വിജയം കൈവരിക്കാൻ കഴിയാതെ റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് വിട്ടുപോയവൻ അവനതാ നഷ്ടപ്പെട്ടുപോയി. وحرم جنة أرضها السماوات والأرض ألا ترون أنكم في أسلاب الهالكين. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാത്തവൻ ആ ദിവസത്തിൽ വഹുരിമ ജന്നതൻ അർദുഹ സമാവാത്തു വൽ അർദു, ആകാശഭൂമികളുടെ വിശാലതയുള്ള വലിയ തോട്ടവും സ്വർഗവും ഒക്കെ ഉണ്ടല്ലോ, ആ മഹത്തായ സ്വർഗം ലഭിക്കാത്തവൻ പരാജയപ്പെട്ടുപോയി. അലാ തറൗന അന്നക്കും ഫീ അസ്ലാബിൽ ഹാലിഖീൻ, നിങ്ങൾക്കറിയില്ലേ മരിച്ചുപോയവരുടെ മുതുകിലായിരുന്നില്ലേ നിങ്ങൾ? അതേ മരണപ്പെട്ടുപോയ ബാപ്പയുടെ മുതുകിലായിരുന്നില്ലേ ഞാൻ? എന്റെ പിതാവ് അവിടുന്ന് മുമ്പ് മരണപ്പെട്ടുപോയ ബാപ്പയുടെ മുതുകിലായിരുന്നില്ലേ? അങ്ങനെ മരണപ്പെട്ടുപോയവരുടെ മുതുകിലായിരുന്നില്ലേ നിങ്ങൾ? വസയരി സുഹാബാദക്കുമുൽ ബാപ്പൂൽ, നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കാലശേഷം ആരാണോ ബാക്കി വരുന്നത്, നിങ്ങളുണ്ടാക്കി വെച്ച പണം, നിങ്ങളുണ്ടാക്കി വെച്ച അധികാരം, നിങ്ങളുണ്ടാക്കി വെച്ച കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളെ ശേഷം കാലശേഷം ജീവിക്കുന്നവർ അനന്തരമെടുക്കും. അങ്ങനെ അവസാനം ഇങ്ങനെ പോയി പോയി ഖൈറുൽ വാരിസീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എടുക്കുന്നു. ആരുമില്ലാത്തൊരവസ്ഥാവിശേഷം വരുന്നു.